നമസ്കാരം നമ്മളിന്ന് ഫയർവാളിനെ കുറിച്ചാണ് പഠിക്കുന്നത് ഫയർവാൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് അത് ഒരു ഹാർഡ്വെയർ ആകാം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ടൂളും ആകാം ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റ് ചെയ്യുന്നുണ്ട് ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു മോഡമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ മോഡം യൂസ് ചെയ്യുന്ന സമയത്ത് വെളിയിലുള്ള ബാഹ്യമായിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് അതിന് നമ്മളുമായിട്ട് കണക്റ്റ് ചെയ്യുന്നതാണ് ഈ മോഡം അപ്പോൾ അങ്ങനെ വെളിയിലുള്ള നെറ്റ്വർക്കുകളുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റത്തിന് പ്രോപ്പറായിട്ടുള്ള പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയിട്ടാണ് ഫയർവാൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ട് തരത്തിൽ ഉപയോഗിക്കാറുണ്ട് ഒന്ന് നമ്മളിപ്പോൾ നമ്മുടെ വീട് വീട്ടിൽ നമ്മൾ നമ്മുടെ സിസ്റ്റം നമുക്ക് നമ്മൾ ഒന്നോ രണ്ടോ പേര് ഉപയോഗിക്കുന്ന സിസ്റ്റം അവിടെ ഒരു ഇൻ്റർനെറ്റ് ഉണ്ട് അപ്പോൾ ആ ഇൻ്റർനെറ്റ് അവിടെ നമ്മൾ ഫയർവാൾ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അത് സാധാരണ ഒരു വീട്ടിലുള്ള കണ്ട കണ്ടീഷൻ പക്ഷേ അതല്ലാതെ ഇപ്പോൾ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ നമ്മുടെ കോളേജ് ഇപ്പോൾ കോളേജിൽ കുറേ അധികം സിസ്റ്റംസ് ഉണ്ട് അപ്പോൾ ആ സിസ്റ്റംസ് തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ഇൻട്രാനെറ്റ് ഉണ്ട് ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കമ്പനിയിലോ ഒക്കെ സ്ഥാപനങ്ങളിലോ ഒക്കെ അവിടെയുള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം കണക്ട് ചെയ്യുന്ന അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു നെറ്റ്വർക്കാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഇൻട്രാനെറ്റ് അവർ അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അവരെ വെളിയിലുള്ള നെറ്റ്വർക്കുമായിട്ട് അതായത് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമ്മളൊരു പ്രത്യേക റൗട്ടറോ അല്ലെങ്കിൽ മോഡമോ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ആ വെളിയിൽ നിന്ന് വരുന്ന നെറ്റ്വർക്കുകൾ അവർ നമ്മുടെ ഈ ഒരു സ്പേസിലേക്ക് കയറാതിരിക്കാൻ അൺ ഓതറൈസ്ഡ് ആയിട്ട് കയറാതിരിക്കാം അപ്പോൾ നമുക്ക് ആ ആവശ്യമാണെങ്കിൽ നമുക്കത് സ്വീകരിക്കാം പക്ഷേ നമുക്ക് ആവശ്യമല്ലാത്ത ആക്സസ് നമ്മുടെ നെറ്റ്വർക്കിലേക്ക് എത്തിപ്പെടാതിരിക്കാനും നമ്മുടെ നമ്മുടെ നെറ്റ്വർക്കിൽ നിന്നും എന്തെങ്കിലും ഡേറ്റ എടുക്കാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനാണ് ഫയർവാൾ അപ്പോൾ നമ്മുടെ സാധാരണ വീടുകളിൽ വരുന്നതിലുമുണ്ട് അതുപോലെ വലിയ സ്ഥാപനങ്ങളിൽ ഉള്ള ഇൻട്രനെറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഫയർവാൾ യൂസ് ചെയ്യുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ പറയുന്നതാണ് അപ്പോൾ ബേസിക്കലി ഇതാണ് പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സെക്യൂരിറ്റി ഒരു സൈബർ സെക്യൂരിറ്റി ടൂളാണ് ഫയർവാൾ എന്ന് പറയുന്നത് ഓക്കെ നെറ്റ്വർ ഫയർവാൾസ് ആർ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ടു പ്രിവെൻറ്റ് അൺ ഓതറൈസ്ഡ് ഇൻ്റർനെറ്റ് യൂസേഴ്സ് ഇപ്പം പ്രധാനമായിട്ടും ഇത് ഉപയോഗിക്കുന്നത് അൺ ഓതറൈസ്ഡ് ഇൻ്റർനെറ്റ് യൂസേഴ്സ് അതായത് നമ്മുടെ നമ്മുടെ ഒരു നെറ്റ്വർക്ക് നെറ്റ്വർക്കുണ്ട് നമുക്കിവിടെ ഒരു നെറ്റ്വർക്ക് നെറ്റ്വർക്കുണ്ട് ഇപ്പം നെറ്റ്വർക്ക് ഉണ്ട് അല്ലെങ്കിൽ അതിലൊരു കമ്പനിക്ക് ഒരു നെറ്റ്വർക്ക് ഉണ്ട് അപ്പോൾ അവിടെ ലഭ്യമാകുന്ന ഇൻ്റർനെറ്റ് വേറെ ആരും വെളിയിൽ നിന്ന് വന്ന ഒരാൾ ഉപയോഗിക്കാതിരിക്കാനും ഈ ഒരു ഫയർവാൾ ഉപയോഗിക്കുന്നുണ്ട് പ്രധാനമായിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഫയർവാൾ ഉപയോഗിക്കുന്നത് പക്ഷേ അതിനുവേണ്ടി മാത്രമല്ല ഫയർവാൾ ഉപയോഗിക്കുന്നത് അതൊരു മെയിനായിട്ടുള്ള കൂടുതലും ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇത്തരത്തിൽ അൺഓഥറൈസ്ഡ് ഇൻ്റർനെറ്റ് യൂസേഴ്സിനെ ഉപയോഗിക്കാതിരിക്കുക ഓൾ മെസ്സേജസ് എൻ്ററിങ് ആർ ലീവിംഗ് ദ ഇൻ്റർനെറ്റ് പാസ് ത്രൂ ദ ഫയർവാൾ അപ്പോൾ ഫയർവാൾ എന്ന് പറഞ്ഞൊരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഇൻട്രനെറ്റ് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ നമ്മളൊരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കമ്പനി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ ഉള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് ഇൻട്രനെറ്റ് അപ്പോൾ ആ ഇൻട്രനെറ്റിലേക്ക് വെളിയിലെ ഇൻ്റർനെറ്റിൽ നിന്ന് ഒരു മെസ്സേജ് കടന്നു വരികയാണെങ്കിൽ ആ മെസ്സേജിനെ ഈ ഫയർവാൾ അതിൻ്റെ ഒരു ഇടനിലക്കാരനാണ് ഫയർവാൾ അപ്പോൾ ആ ഫയർവാൾ പരിശോധിക്കും സെക്യൂരിറ്റി ത്രട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യും അതുപോലെ തന്നെ തിരിച്ച് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ഡേറ്റ വെളിയിലേക്ക് പോവുകയാണെങ്കിൽ ഇൻ്റർനെറ്റിലേക്ക് പോവുകയാണെങ്കിൽ അതും ഫയർവാൾ പരിശോധിക്കും അതിൻ്റെ സെക്യൂരിറ്റി ക്രൈറ്റീരിയ എല്ലാം സാറ്റിസ്ഫൈ ആകുന്നുണ്ടോ എന്ന് പരിശോധിക്കും അങ്ങനെ പരിശോധിച്ചാൽ സാറ്റിസ്ഫൈ ആകുന്നുണ്ടെങ്കിൽ മാത്രം ആ ഡാറ്റയെ വെളിയിലേക്ക് വിടും അല്ലെങ്കിൽ അതിനെയും റിജക്റ്റ് ചെയ്യും അല്ലെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യും അതാണ് ഫയർവാളിൻ്റെ വർക്കിംഗ് വൈഡ് ഉപിനിയുടെ ഫയർ വാൾ എന്താണ് നമ്മൾ ഫയർ വാളിൻ്റെ ആവശ്യകത അപ്പം ഇവിടെ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം ഇവിടെ ഒരു ഭിത്തി ഒരു ഇലിസ്ട്രേഷൻ ഉണ്ട് ഒരു ഭിത്തി ഒരു വാൾ തന്നെ ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോഴത്തെ അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മളുടെ സി പി യു ആണ് നമ്മുടെ വീട്ടിലുള്ള പ്രൊഫസറാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇൻ്റർനെറ്റാണ് അപ്പോൾ പല ആളുകളും ഇവിടേക്ക് വരുന്നുണ്ട് അപ്പം നമുക്ക് ഇതൊക്കെ നമുക്ക് അക്സെപ്റ്റബിൾ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള നമ്മുടെ സെക്യൂരിറ്റി ക്രൈറ്റീരിയ നിൽക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ നമ്മൾ അപ്രൂവ് ചെയ്യുന്നു ചിലപ്പോൾ ഒരാൾ വന്നപ്പോൾ നമ്മൾ അതിൽ റിജക്റ്റ് ചെയ്യുന്നു പിന്നെ എന്താ സ്റ്റോപ്പ് ചെയ്യുന്നു അതായത് ഹാക്കേഴ്സ് ഹാക്കേഴ്സിനെ സൂചിപ്പിക്കും ഹാക്കേഴ്സ് ഹാക്കേഴ്സിൻ്റെ എന്തെങ്കിലും സോഫ്റ്റ്വെയറുകളോ അല്ലെങ്കിൽ അവരുടെ ഡേറ്റകളോ എല്ലാം വരികയാണെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യാനും ഇത് സഹായപ്രദമാകുന്നു അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇത്തരത്തിൽ കോൺഫിഡൻഷ്യലായിട്ട് നമ്മുടെ ഇൻഫർമേഷനുകളെ സൂക്ഷിച്ച് വയ്ക്കാനും അതുപോലെ നമ്മുടെ നെറ്റ്വർക്ക് മറ്റൊരാൾ യൂസ് ചെയ്യാതിരിക്കാനും ഹാക്കേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യാനും വേണ്ടിയൊക്കെയാണ് ഫയർവാൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഫയർവാളിൻ്റെ ഉപയോഗമുള്ളൂ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാതെ നമ്മൾ അല്ലാതെ ഒരു സിസ്റ്റം യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഫയർവാളിൻ്റെ ആവശ്യമില്ല ടൈപ്സ് ഓഫ് ഫയർവാൾ ഏതൊക്കെ ഉണ്ട് ഹാർഡ്വെയർ ഫയർവാളുണ്ട് സോഫ്റ്റ്വെയർ ഫയർവാളുണ്ട് ഇപ്പം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു രണ്ട് രീതിയിൽ ഫയർവാളിന് ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞു സാധാരണ നമ്മുടെ വീടുകളിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഫയർവാളുണ്ട് അപ്പോൾ അല്ലാതെ ഉള്ള അല്ലെങ്കിൽ ലാൻഡ് കണക്ഷനുള്ള ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫയർവാൾ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ രണ്ടെടുത്ത് ഉപയോഗിക്കുന്ന രണ്ട് തരത്തിലുള്ള ഫയർവാളാണ് ഒന്ന് ഹാർഡ്വെയർ ഫയർവാൾ മറ്റൊന്ന് സോഫ്റ്റ്വെയർ ഫയർവാൾ എന്ത് രണ്ടും എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യം ഹാർഡ്വെയർ ഫയർവാൾ അതൊരു ഫിസിക്കൽ ഡിവൈസാണ് ഫിസിക്കൽ ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ കാണാൻ സാധിക്കും അതിന് രൂപമുണ്ട് അത് അതിനെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതെവിടെയാണ് സ്ഥാപിക്കുന്നത് ഒരു ഹാർഡ്വെയർ ഡിവൈസ് ആണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഡിവൈസ് ആണ് അപ്പോൾ ആ ഡിവൈസിനെ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത് അത് പ്ലേസ് ചെയ്യുന്നത് മോഡത്തിനും കമ്പ്യൂട്ടറിൻ്റെയും ഇടയിലാണ് മോഡം എന്ന് പറഞ്ഞാൽ എന്താ ആ മോഡത്തിൻ്റെ സഹായത്തെ മോട്ടിലേഷൻ ഡി മോഡിലേഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം മോഡം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇൻ്റർനെറ്റിൽ നിന്നും ഇൻ്റർനെറ്റ് ആ നെറ്റ്വർക്കിനെ നമ്മുടെ സിസ്റ്റവുമായിട്ട് കണക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഒരു ഇൻ്റർഫേസ് ആണ് മോഡം ആ മോഡത്തിലേക്ക് ഇൻ്റർനെറ്റിൻ്റെ സൗകര്യങ്ങൾ എത്തുന്നു അതിൻ്റെ ഡേറ്റ എത്തുന്നു ആ മോഡത്തിൽ നിന്നും നേരെ അത് കമ്പ്യൂട്ടറിലേക്കാണ് ആ കണക്ഷൻ പോകുന്നത് അപ്പം അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഫയർ വാളിനെ സ്ഥാപിക്കാൻ പറ്റും അതുകൂടാതെ ബ്രോഡ്ബാൻഡ് റൗട്ടറുകളിൽ റൗട്ടറിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഒരൊറ്റ ഡിവൈസ് റൗട്ടർ റൗട്ടർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ മോഡത്തിൻ്റെ ഇത് തന്നെയാണ് നമുക്ക് ആ വരുന്ന ഡേറ്റയെ നമ്മുടെ ഒരുപാട് സിസ്റ്റംസ് ഉണ്ടാകും ആ സിസ്റ്റത്തിലേക്കൊക്കെ ആ ഡേറ്റയെ കൊടുക്കുക എന്നതാണ് റൗട്ടറിൻ്റെ ദൗത്യം അപ്പോൾ റൗട്ടർ ആ റൗട്ടറിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടും അപ്പോൾ ഒറ്റ ഒരു ഡിവൈസായിരിക്കും ഫയർവാളും റൗട്ടറും കൂടെ ചേർന്നിട്ടുള്ള ഒരൊറ്റ ഡിവൈസായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് പ്രൊട്ടക്റ്റ്സ് അടുത്തത് അടുത്ത അതിൻ്റെ ഒരു ബെനിഫിറ്റ് പ്രൊട്ടക്ട്സ് ആൻ എൻറ്റയർ നെറ്റ്വർക്ക് അപ്പോൾ ഒരു വലിയ നെറ്റ്വർക്കിനെ അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പക്ഷേ കുറേ അധികം കമ്പ്യൂട്ടറുകൾ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഒരു ലാൻ ആണ് അവിടെ കണക്ഷൻ ഉണ്ടെങ്കിൽ അവിടെയാണ് തീർച്ചയായിട്ടും ഹാർഡ്വെയർ ഫയർ വാളിൻ്റെ ആവശ്യമുള്ളത് പിന്നെ ഇതിൻ്റെ ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇത് വളരെയധികം ആണ് ഇത് കോൺഫിഗർ ചെയ്യാൻ പ്രയാസമാണ് സാധാരണക്കാരന് ഇത് കോൺഫിഗർ ചെയ്യാൻ സാധിക്കത്തില്ല ടെക്നിക്കലി സ്കിൽഡ് ഉള്ള ഒരു ആ വ്യക്തിക്ക് മാത്രമേ അതിനെ കോൺഫിഗർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനിയും ഇത്തരത്തിലുള്ള ഹാർഡ്വെയർ ഫയർവാളുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾ ഏതൊക്കെയാന്ന് നോക്കാം സിസ്കോ ഉണ്ട് സിസ്കോ വളരെ ഫേമസ് ആയിട്ടുള്ള കമ്പനിയാണ് സിസ്കോ പിക്സ് നെറ്റ് സ്ക്രീനുണ്ട് വാച്ച് ഗാർഡെന്നാണ് അവിടെ എഫിൻ്റെ സ്ഥാനത്ത് ജി ആണെന്ന് ജി ആയിട്ട് എടുക്കുക വാച്ച് ഗാർഡാണ് ഇപ്പോൾ ഇത് മൂന്നുമാണ് ഗുഡ് എക്സാമ്പിൾസ് ഫോർ ഹാർഡ്വെയർ ഫയർവാൾ സോഫ്റ്റ്വെയർ ഫയർവാൾ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കാണാൻ സാധിക്കില്ല ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മളിപ്പോൾ ഒരുപാട് സോഫ്റ്റ്വെയർ ഇപ്പോൾ ഇൻ്റർനെറ്റ് എക്സ്പ്ലോർ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ് അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ബ്രൗസ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓട്ടോമാ മിക്കോറും ഓട്ടോമാറ്റിക്കലി നമ്മൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ തന്നെ ഇൻസ്റ്റാൾ ആവും അല്ലെങ്കിൽ നമ്മൾ ആൻറ്റിവെയർസ് പോലെ നമുക്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ് അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറിലേക്കായിരിക്കും ഇതിന് അപ്പോൾ ഹാർഡ്വെയർ നമുക്ക് കാണാൻ പറ്റുന്ന പാർട്സുകളൊന്നും ഇല്ല അപ്പോൾ നമുക്ക് ഏത് സിസ്റ്റത്തെയാണോ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആ സിസ്റ്റത്തിലേക്ക് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നു അപ്പോൾ ഒരു സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു സിസ്റ്റം മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇപ്പം രണ്ട് മൂന്ന് സിസ്റ്റമാണെങ്കിൽ പോലും ഇപ്പോൾ രണ്ട് മൂന്ന് സിസ്റ്റം ഉണ്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് നമ്മുടെ സഹോദരന്മാർക്കൊക്കെ ഓരോ സിസ്റ്റം ഉണ്ടെന്ന് കരുതുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്കും ഉപയോഗിക്കാം അപ്പോൾ അവിടെ നമുക്ക് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഹാർഡ്വെയർ ഫെയർവാളിൻ്റെ ആവശ്യമില്ല അവിടെ സോഫ്റ്റ്വെയർ ഫെയർവാളിൻ്റെ മതി ഇപ്പോൾ ഓരോ സിസ്റ്റത്തിലും ഓരോ ഫയർവാൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതിയാകും ദിസ് ഇസ് യൂഷ്വലി വിത്ത് കമ്പ്യൂട്ടർ വിത്ത് മോഡം അറ്റാച്ച് ടു ഇറ്റ് അതായത് മോഡം അറ്റാച്ച് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറുകളിലാണ് ഇതിൻ്റെ ആവശ്യമുള്ളത് മോഡം ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ചുരുക്കി പറഞ്ഞാൽ ഇൻറ്റർനെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫയർവാളിൻ്റെ ആവശ്യമുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ലെസ് എക്സ്പെൻസീവ് ആണ് വലിയ ഇല്ല ഇത് കോൺഫെർ ചെയ്യാൻ എളുപ്പമാണ് ഒരു ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ലാഘോവത്തോടു കൂടി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് എക്സാമ്പിൾ നോട്ട് ഓൺ ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി മക് മക്കഫേ ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി രണ്ടും എക്സാമ്പിൾസാണ് അതുപോലെ ക്യാസ്പർ സ്കേ ഉണ്ട് ഒക്കെ ആണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ ഈ ക്ലാസ്സിൽ നമുക്ക് ഫയർ വാളുകളെ കുറിച്ച് മാത്രമായിരുന്നു നമ്മൾ പഠിച്ചത് എല്ലാവർക്കും എളുപ്പം മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അതടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം ഓക്കെ താങ്ക്